വെൽക്കം ടു മൈ ചാനൽ ടെക്കിൻ മലയാളി. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സാധാരണ മൂവീസിലും അതേപോലെ തന്നെ വീഡിയോസിലൊക്കെ കാണാൻ സാധിക്കുന്നു. ഇതേപോലത്തെ ഒരു സ്ക്രിബിൾ ഇഫക്റ്റ് എങ്ങനെ നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചാൽ തന്നെ നല്ലൊരു ഇഫക്റ്റ് കിട്ടുന്നതാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എത്ര രീതിയിലൊക്കെ ഈ സ്ക്രിബിൾ ഇഫക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എന്നതിൻ്റെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ആപ്പ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ ഒരു ആപ്പിൻ്റെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കിവിടെ വീഡിയോസോ അതേപോലെ തന്നെ ഫോട്ടോസോ സ്ക്രിബിൾ ചെയ്യാൻ സാധിക്കും. വീഡിയോസ് ആണെങ്കിൽ സ്ക്രിബിൾ ചെയ്യുന്നതെങ്കിൽ ഓരോരോ ഫ്രെയിം വേസ് ആയിരിക്കും നിങ്ങളുടെ, അതായത് ഓരോരോ ഫോട്ടോ വേസ് ആയിരിക്കും ആ വീഡിയോസിൻ്റെ സ്ക്രിബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ ഒരു പർപ്പസിന് വേണ്ടി ഞാനൊരു ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നു. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഇതിലോട്ട് കയറിയിരിക്കുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് പ്രോസസ്സ് എന്നൊരു ക്ലിക്ക് ഉണ്ട്, അതോട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ പ്രോസസ്സ് ഇത് ചെയ്യേണ്ടത് സ്ക്രിബിൾ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു മൗസ് കീ അമർത്താം. അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് വെക്കുന്നു. അതിനുശേഷം ഇവിടെ മുകളിൽ റൈറ്റ് ഹാൻഡ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു പെയിൻറ്റിങ് ബക്കറ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അത് സാധിക്കും സൈസ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ. സിംഗിളായിട്ടോ ഡബിൾ ഡിസ്കോ ആയിട്ടോ ഫേഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു ബട്ടൺ തന്നെ ഓൾറെഡി അമർത്താം. അതിനുശേഷം നിങ്ങൾക്ക് ഏതിലൂടെയാണോ ആ സ്ക്രിബിൾ ഇഫക്റ്റ് വേണ്ടത് അതിലൂടെ ഒന്ന് വിരൽ കൊണ്ട് ഡ്രോ ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ഡ്രോ ചെയ്യാം. ഞാൻ ഡ്രോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പ്ലേ ബട്ടൺ അമർത്താം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഇഫക്റ്റ് ഇപ്പോൾ എൻ്റെ ഇതിലോട്ട് വന്നതായി നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.